ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മീസ് ക്യുസീൻ. ഇന്ന് നമുക്കൊരു സോഫ്റ്റ് വെള്ളയപ്പം ഉണ്ടാക്കിയാലോ? ഒട്ടും ഫ്ലോപ്പാവാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈസ്റ്റിൻ്റെ മണമോ രുചിയോ ഒന്നും ഉണ്ടാവില്ല, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാവുമേ. ഇതിനായി കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ പച്ചരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചോറ്, ഞാനിവിടെ വെള്ളരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ചെറിയ ഉള്ളി, 5-6 നല്ല ജീരകം. ഉള്ളിയും ജീരകവും ഇടുമ്പോൾ നമുക്ക് ഈസ്റ്റിൻ്റെ മണമൊന്നും കിട്ടില്ല, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി 1 കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കായത് കാരണം ഞാൻ 1/2 കപ്പ് കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ 3/4 കപ്പ് വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് വരേണ്ടത്. 15 മിനിറ്റ് നേരത്തേക്ക് ഈ ബാറ്റർ ചെറുതായിട്ടൊന്ന് തുറന്നു വെക്കാം. ഫുള്ളായിട്ട് ഇതിൻ്റെ ലിഡ് മൂടി വെക്കരുത്. ഇങ്ങനെ ചെയ്താൽ അപ്പം നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മിക്സായ ശേഷം നമുക്ക് 15 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഈ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മാവിലേക്ക് ആക്ടിവേറ്റ് ആയ ഈസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മാവ് നമുക്ക് അടച്ചു വയ്ക്കാം. ഈ പാത്രത്തിൻ്റെ താഴെയും മുകളിലുമായിട്ട് ഒരു ടവ്വിൽ വെച്ച് കൊടുത്താൽ മാവ് പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. ഈ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാവ് നല്ല പൊങ്ങുകയും ചെയ്യും, നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇനി ഇതൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടനും കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് പൊങ്ങിയോ എന്ന് നോക്കാം. ഇത് മാവ് നല്ലവണ്ണം പൊങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതിയെ ഇളക്കി കൊടുക്കാം. അധികം ഹാർഡായിട്ട് കുത്തി ഇളക്കരുത്. കുത്തി ഇളക്കിയാൽ അതിൻ്റെ ബബിൾസൊക്കെ പൊട്ടി അപ്പം ഹാർഡായി പോവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പതിയെ ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, നല്ലോണം ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം അപ്പം ചുട്ടെടുക്കാൻ. ഇനി 1 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പതിയെ ഒന്ന് തവി വെച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഇതേപോലെ ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് 1 ലിഡ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ അപ്പം റെഡിയായി കിട്ടും. ഇതാ നമ്മുടെ അപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ അപ്പം. അടുത്തതും കൂടെ നമുക്കിതേപോലെ ചുട്ടെടുക്കാം.
കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണെന്ന്. നിങ്ങൾ എന്തായാലും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ.